വീട്ടിലെ പണി മുഴുക്കനും തീർക്കാൻ ഞാനൊരേ ആളേ ഉള്ളൂ. ആരാണാവ് ഈ അലറാൻ വെച്ചെഴുന്നേൽക്കുന്നത്? ഇതേ മനുഷ്യ ഈ ചായ പിടിച്ചേ, എനിക്ക് ഒരുപാട് പണിയുള്ളതാ. ഇത് പിടിക്കേ പിടിക്കേ, ഒരുപാട് പണിയുണ്ട്. ആ നിങ്ങളെല്ലാം വളർന്നത്, അപ്പൊ അത്രയ്ക്കൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ഓ, ഈ പെണ്ണ് ഇതുവരെ എഴുന്നേറ്റില്ലേ? ഇത് എന്നാ ഉറക്ക, ഇങ്ങനെ ഒരു ഉറക്കുണ്ടോ? ഓ, തോറ്റു. എന്റെ കർത്താവേ, എന്റെ അമ്മച്ചിനെ കാത്തോളണേ, എന്റെ മാതാവേ, എന്റെ അമ്മച്ചിക്ക് 100 ആയുസ് കൊടുക്കണേ. ഏറ്റു പോയാ, ഇവിടെ ഇരിക്കട്ടെ. ഞാൻ അടിച്ചു വാരി, പാത്രം കഴുകി, തുണി അലക്കി, അത് വിരിച്ചിട്ട് ഇനി എന്ത് പണിയാണ്ട്? അമ്മച്ചി അവള് ഇതുവരെ എണീറ്റിട്ടില്ല, അവളവിടെ പോത്തുപോലെ കിടന്നുറങ്ങുന്നുണ്ട്. ഇന്നലെ രാത്രി 2:30 ചാച്ച വരുമ്പോ അവളുടെ ഫോണൊക്കെ ചെക്ക് ചെയ്യാൻ പറഞ്ഞ കാര്യം. എന്റെ ചേച്ചിയാണെങ്കിലും നമുക്ക് അയ്യപ്പത്തം പറ്റരുതല്ല. അമ്മച്ചി അങ്ങ് ക്ഷീണിച്ചു പോയിരിക്കും. എന്നാ സുന്ദരിയായിരുന്നു 2 കൊല്ലം മുമ്പ് വരെ ഈ പുകയൊക്കെ ഉണ്ട്, ആകെ ക്ഷീണിച്ചു. ശരിക്കും ക്ഷീണിച്ചു. അമ്മച്ചി അവളെ വിളിച്ചേണി വിജയ്, ഒന്നില് നമ്മള് വേറൊരു വീട്ടിലേക്ക് ഇടിച്ചേക്കണ്ടല്ലേ, അവിടെ പോയി ഇങ്ങനെ പോത്തോലെ കിടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മച്ചിനല്ലേ എല്ലാരും കുറ്റം പറയുള്ളൂ. അമ്മച്ചി അവളെ പോയി വിളിച്ചേണി വിജയ്, ആ പോയി ചോയ്ക്ക്. എടി നേരെ എത്രയെന്ന് അറിയാമോ? എഴുന്നേറ്റ് വാടി, എഴുന്നേറ്റ് വാടി. എന്റെ വാവയെ കുടുംബത്തെ പണി മുഴുക്കനെടുത്തത് കിടന്ന് പുറമെടുക്കാണ്ട് എഴുന്നേറ്റ് വാടി. നിങ്ങൾ വലിയത് അറിയുന്നുണ്ടോ മനുഷ്യൻ? നിങ്ങളുടെ മോളുടെ റൂമിൽ ഇന്നലെ 2:30 ലൈറ്റ് ഉണ്ടെന്നോ ആ പറഞ്ഞ അവൻ അങ്ങനെ പറഞ്ഞ. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ചാച്ചാ, എനിക്ക് അടുത്താഴ്ച എക്സാം ഉണ്ടെന്ന്. ഞാൻ പഠിക്കായിരുന്നു കേട്ടാ. ഇപ്പൊ രണ്ടുപേർക്കും തൃപ്തിയായില്ലേ? എന്റെ കൊച്ചിനെ കുറിച്ച് എന്തെങ്കിലും അനാവശ്യം പറഞ്ഞ വൈഫും മറ്റും റേഷൻ കാർഡിന്റെ പേരും വെട്ടിക്കളടി. അവനാന്റെ മക്കളിൽ വിശ്വാസം വേണം, ആണായാലും പെണ്ണായാലും. എനിക്കതുണ്ട്, നിനക്കതെന്താ ഇല്ലാത്ത എനിക്കറിയാൻ മേല. പിന്നെ അമ്മച്ചി വിഷമിക്കണ്ട അമ്മച്ചി, അമ്മച്ചിയുടെ കഷ്ടപ്പാടൊക്കെ മറന്നേണ്ടേ. ഞാൻ ഒരാളെ കൊണ്ടുവരുന്നത് വേലക്കാരില്ല, അമ്മച്ചിയുടെ മരുമോളുടെ കാര്യം പറഞ്ഞു. നീ ഇത് അമ്മച്ചി ഞാൻ ഒന്ന് പുറത്തേക്ക് വെക്കട്ടെ. എനിക്കൊരു 300 രൂപ. അതെ, അവന്മാരൊക്കെ സിനിമയ്ക്കൊണ്ട്, എനിക്ക് സിനിമയ്ക്കുവാനാ. ഇന്നലെ ചാച്ചനും കുരുമുളക് അടക്കം കൊണ്ട് വിറ്റത്, അമ്മച്ചിക്ക് പൈസ തന്നില്ലേ? അയ്യോ, ഞാനത് മേടിക്കാൻ മറന്നുപോയി. ചാച്ചനോട് ചോദിച്ചിട്ട് മേടിച്ചാരാട്ടോ. ഇത് റീറിലീസ് പോക്കിരി. പോടി ഇവിടെ മൊത്തം പൊടിയാന്ന് പറഞ്ഞ അമ്മച്ചി. അമ്മച്ചി ഞാൻ പുറത്തു കൊണ്ടു വരാവേ. എടീ നിനക്കല്ലേ പരീക്ഷയെന്ന് പറഞ്ഞു, നിനക്ക് പഠിക്കണ്ടേ? അമ്മച്ചി എനിക്കൊരു അത്യാവശ്യമുണ്ട്. ഇവിടെ നമ്മുടെ മറ്റേ ആ അഞ്ചു ഇല്ലേ, അവളുടെ ബുക്ക് മേടിക്കണം, ഞാൻ മേടിച്ചിട്ട് വരാം. എടീ നീ ഇങ്ങനെ കറങ്ങി നടന്നിട്ടാണോ നാട്ടുകാരെ കൊണ്ട് വരുന്നത് പറയിപ്പിക്കാൻ? ഇത് എന്നാ അമ്മച്ചി, അവൻ പുറത്തു പോകുമ്പോ അമ്മച്ചി നോക്കുന്നില്ലല്ലോ. എടീ അവനൊരു ആങ്കൊച്ചാ, നീ അങ്ങനെയാണോ? നീ വേറെ വീട്ടിലേക്ക് കയറി ചെല്ലണ്ടതല്ലേ? ഇത് എന്നാ അമ്മച്ചി, അമ്മളൊക്കെ കൊമ്പുണ്ടോ? ഞാനേ അമ്മാരുടെ വീട്ടിലോട്ട് പോകുന്നില്ല. അമ്മ പറഞ്ഞു ഇങ്ങോട്ട് വരട്ടെ, അല്ല പിന്നെ ഞാൻ നിന്നോട് പോണ്ടെന്ന് പറഞ്ഞേ. അമ്മച്ചിക്ക് എന്തായാലും ചോദിക്കാനുണ്ട്, ചാച്ചനല്ലേ, പോ ചോദിക്കും, ഞാൻ പോവാ. എടീ നീനോട് വന്ന് പോ അമ്മച്ചി, അവിടെ നിന്ന് കഷ്ടമായില്ല, പോ അമ്മച്ചി. ൂങ്ങിട്ട് വരില്ല.
ഞാനൊന്നല്ല, എനിക്ക് എന്റെ ആവശ്യമില്ല, എനിക്ക് അത്യാവശ്യം അമ്മച്ചിയുടെ എന്തൊരു ശബ്ദം കേട്ടെ, കീറിന്ന് മാത്രം പറയരുത്. അയ്യോ കീറി, എടി നീ എന്താ കീറി എന്നറിയോ? നീ എന്റെ ജീവിതം വെച്ചാടി കളിച്ചത് എന്ന് വെച്ചാ മതിയായില്ലേ? എന്നോട് ഇപ്പൊ ഒട്ടും സ്നേഹമില്ല. സ്നേഹമില്ലാണ്ടല്ല, വാവ് എനിക്ക് ആദ്യമായിട്ട് വാങ്ങി തന്ന ഷർട്ട് അല്ലേ, ഞാനത് സൂക്ഷിച്ചെടുത്ത. പ്രത്യേകത എന്താണെന്നറിയോ? ഇന്ന് നമ്മൾ ആദ്യമായിട്ട് സിനിമയ്ക്ക് പോയതല്ലേ. നീ വീട്ടിൽ പോകോ, വീട്ടിൽ പോകോ. ഡയറി മിൽക്ക് ഞാൻ വീട്ടിൽ എത്തിച്ചേക്കാം. കൂട്ടുകാരുടെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് കോഫി ഷോപ്പിലെ എന്റെ ഭർത്താവേ, ഭർത്താവിന് എന്നോട് ഇത്ര സ്നേഹം, അല്ലെങ്കിൽ ഇതെന്റെ കണ്ണിൽ കാണിച്ചു തരില്ല. മാഡത്തിന്റെ രണ്ട് ജ്യൂസ് എടുക്കട്ടെ, രണ്ട് പറഞ്ഞു. നീ ചാച്ചന്റെ പൈസ മതി, കണ്ട ചെക്കന്മാരോട് കറങ്ങി നടക്കലല്ലോ എന്റെ പരിപാടി. എന്ത് പറയാ, നീ ഒന്നും പറയണ്ട, നമ്മുടെ അമ്മച്ചിയുടെ കാര്യം ചോദിച്ചോ. നമ്മുടെ കൈപ്പുമരം തറവാണ്ട് അന്തസ്, അന്തസ്സിന് കോട്ടം വരുന്ന കാര്യമൊന്നും ഈ സെബിൻ ചെയ്യില്ല. എന്താ പ്രശ്നം സെബി? നീ ഏതാ, നീ ആരും ഞങ്ങളുടെ കുടുംബ പ്രശ്നം തലയിടാൻ. ഇത് ഞങ്ങളുടെ കുടുംബം കൈ വിടടി. ഇനിയെങ്ങാനും നീ ഇവളുടെ പുറകെ നടന്നു ഞാൻ അറിഞ്ഞാ. നീ വീട്ടിലേക്ക് വേണ്ടി ഞാൻ ശരിയാക്കി തരാ. ഇന്ന് നിനക്ക് വീട്ടില് പെരുന്നാളായിരിക്കും. യാത്രയാക്കിട്ടുള്ള വരവാ. അതെ, കോഫി ഷോപ്പിൽ വെച്ച് കണ്ട കാര്യൊന്നും ഞാൻ അമ്മച്ചിയോട് പറഞ്ഞിട്ടില്ല. ഷർട്ടൊക്കെ പിന്നെ നീ തന്നാ മതി. ഇപ്പൊ നീ എനിക്ക് എന്റെ അസൈൻമെന്റ് എഴുതാ, നാളെ വെക്കാനുള്ള. നീ ആദ്യം ഇതൊക്കെ എഴുതി തീർക്ക്, അതെന്റെ എന്റെ യൂണിഫോം തേച്ചേക്ക്. അപ്പളേക്ക് ഞാൻ അടുത്തവണ ആലോചിക്കാം. കയ്പം മറ്റും തരാനുള്ള കാര്യങ്ങളൊക്കെ സ്റ്റേബിൻ തീരുമാനിക്കും. അപ്പളേക്ക് ഞാൻ ഒരു ബൂസ്റ്റ് എടുത്തിട്ടുതരാം. ആഹാ, വന്നു നീ സ്റ്റേബിന് എനിക്ക് ഒരു പേടിയില്ലാണ്ടല്ലേ കാണിച്ചേരടി. അമ്മച്ചി, 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 എന്നാ അവള് എവിടെ പോണെന്ന് പറഞ്ഞ പോയാ? ആ എന്നാ അങ്ങനെ അല്ല, അവള് കണ്ട ചെക്കന്മാരോട് കറങ്ങാൻ പോയതാ. ആ ഞാൻ പടങ്ങാൻ തിരിച്ചു വരുമ്പളേ അവളൊരു കോഫി ഷോപ്പിലിരുന്ന് ഒരുത്തൻ്റെ ഇരിക്കുന്നത്. ആ എന്റെ മാതാവ് ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? ആ ചാച്ചനാണെങ്കിൽ ഒരു ഉത്തരവാദിത്തമില്ല, അമ്മച്ചിക്ക് എങ്ങനെ കുറച്ച് ഉത്തരവാദിത്വം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചത്. ഇപ്പൊ എല്ലായിടത്തും എന്റെ കണ്ണ ഉത്തരം എന്ന് ചോദിച്ചാൽ അങ്ങനെ ചെയ്യണേ. ചോദിക്കും ചോദിക്കും, ഒലക്ക് എടുക്കട്ടെ. കൂട്ടുകാരിയെ വീട്ടിൽ വന്നിട്ട് കോഫി ഷോപ്പിൽ പോയി എന്തിനാടി അപ്പൊടിക്ക് നിങ്ങള് വല്ലതും അറിയുന്നുണ്ട് മനുഷ്യ കുടുംബത്തിനൊക്കെ കോലാകളെ നിങ്ങൾ പുണ്ണാറ മുളം കാണിച്ചു കണ്ടില്ല. എനിക്കൊന്നും അറിയാൻ മേല, ആ ചെറുക്കനില്ലേ അവനെ കാണാൻ പോയില്ല, അതാ നോ ചോദിച്ചാ കൂടി. അതാണോ പ്രശ്നം? നീ എന്റെ ഇന്നലെ രാത്രി പറഞ്ഞത് അവളോട് പറഞ്ഞ എങ്ങനെയും സമ്മതിപ്പിക്കാൻ, നിനക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടിയല്ലായിരിക്കും പറയാതെ പോയത്. ചാച്ച ഇതാതൊന്നല്ല, ഇതുകൊണ്ട് ഉടായ്പണ, അത് ഉപായകാരൊന്നല്ലട്ടാ. എടാ നീ മുണ്ടാടി കേൾക്കാം. എനിക്ക് വീട്ടില് വലിയില്ലേ ചാച്ച, ചാച്ച എന്നോട് പറയണ്ട, അമ്മച്ചിനോടെങ്കിലും കാര്യങ്ങൾ പറയാൻ പാടേ. അവൾക്കല്ലേ ജീവിക്കണ്ടേ, അവൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയാന്ന് കരുതി. അമ്മച്ചി ഞാൻ ഈ വീട്ടില് കേരള, നീ എങ്ങോട്ട് പോയി പടം തീർക്കാം. ഒരു ദുബായ്കാരനെ കിട്ടിയപ്പോഴേക്ക് അമ്മച്ചി കരിമീൻ വരെ വെച്ചല്ലേ, ഞാനൊക്കെ ഉള്ള പൊണക്ക മീനും. വാവയ്ക്ക് വേണ്ടിയല്ലേ കരിമീനൊക്കെ വറുത്ത് വെച്ചത്? അന്ന് എനിക്ക് രണ്ടെണ്ണം വേണം. ആ വേഗം ആയോ? ആ ഞാൻ വരാ, ആ വരാന്ന്. ആ
അമ്മച്ചേ, അമ്മച്ചി വായലോർക്ക്. എനിക്കൊരു പാറയാണെങ്കിലും നിനക്കെന്നോട് ഭയങ്കര സ്നേഹമാണ് എനിക്ക് മനസ്സിലായി. എന്നോ പുകിലായിരുന്നു വീട്ടിലും റെസ്റ്റോറൻറ്റിലും. സത്യം പറയാലോ എൻ്റെ വാവ, എനിക്ക് എൻ്റെ മനസ്സങ്ങോട്ട് നിറഞ്ഞു സന്തോഷമായിരുന്നു. എൻ്റെ വാവയുടെ സ്നേഹം കണ്ടല്ലോ. എടാ, നീ എന്നെ എങ്ങനെയാണ് ദേഷ്യപ്പെടുന്നാലും? എടാ, നീ എന്നോട് പറഞ്ഞോ എല്ലായിടത്തും പോകുന്നത്? നീ എവിടെയും പോകുന്നില്ല അല്ലയോ. നിന്റെ ഒരു കാര്യം ആർക്കും അറിയത്തില്ലെന്നാണ് എൻ്റെ വിചാരം. ആരടത് 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 ചാച്ചാ.